ഇന്ന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാണ്ടിപ്പെടുന്ന ഒരു അടിപൊളി കയ്പ്പൊക്കെ കറി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. കുക്കർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. പിന്നീട് ഇതിലേക്ക് 3 പച്ചമുളകും അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു സവാള ആട്ടോ, ഒരു മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസുള്ള കയ്പ്പക്കയാണ്. ഇപ്പോൾ കയ്പ്പക്കതിൻ്റെ സീഡൊക്കെ മാറ്റി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണിത്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം കയ്പ്പക്കയുടെ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഇതിലേക്ക് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പുളിയാട്ടോ. ഏകദേശം ഒരു വലിയ നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് പുളി. അതല്ലെങ്കിൽ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. അങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചേരി കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ആട്ടോ ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്ന് നോക്കുക, ഒരുപാട് അങ്ങ് കൂടി പോകണ്ട. ഈ ഒരു കറി എന്ന് പറയുന്നത് അറിയാലോ, ഒരു തൊട്ട് കൂട്ടാൻ പറ്റുന്നൊരു ടൈപ്പുള്ള കറി ആട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും കയ്പ്പൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ കഴിക്കട്ടോ. ഒട്ടും തന്നെ കയ്പ്പിൻ്റെ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഈ ഒരു കയ്പ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ പഞ്ചസാര ചേർക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ വെള്ളമോ എന്താണോ കയ്യിലുള്ളത് അതൊരു പീസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാടായി പോകരുത്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ മതിയാകും. 2 കയ്പ്പൊക്കൊക്കെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന അളവിൽ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുക. അതിന് ശേഷം ഒരു 4 വിസിലിന് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി കറിയാണിത്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.